എല്ലാവർക്കും ഷീ സോമിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് അറബിക് ഫലാഫിൽ സാൻഡ്വിച്ച്. ആദ്യം കുബൂസ്, ഫലാഫിൽ, സഹനി പേസ്റ്റ്, ഹുമോസ്, പിന്നെ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടുന്ന ചേരുവകൾ: മൈദ, ഓയിൽ, പഞ്ചസാര, ഈസ്റ്റ്, ഉപ്പ്, ലൈറ്റ് ചൂടായിട്ടുള്ള വെള്ളം. ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഈസ്റ്റ്, പഞ്ചസാരയിട്ട് പൊങ്ങാനായിട്ട് വെക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഈസ്റ്റ് ഇതായ വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം. ഓയിൽ ഒഴിച്ച് ഒരു മണിക്കൂർ മൂടി വെക്കാം. കുബൂസിൻ്റെ മാവ് ശരിക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇതാ മുത്തുമ്പോൾ ഇങ്ങനെ ഇത് ഇതാണ് ശരിക്കില്ല അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. എല്ലാം കുഴച്ച് ബോളാക്കി മാറ്റാം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അത്ര കൂടുതൽ വലുതാക്കേണ്ട, ചെറിയ, നല്ല തിന്നാവാനും പാടില്ല. കുറച്ച് ഒരു അധികം തിന്നാവാൻ പാടില്ല. ഇതേപോലെ എല്ലാം പരത്തിയെടുക്കാം. കുബൂസിന് വേണ്ടി എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദക്ക് 12 കുബൂസ് ഉണ്ട്. ഇപ്പം ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചുട്ടെടുക്കാം. ഇത് ഓരോന്ന് ഇതാക്കി ഉടനെ തന്നെ ജസ്റ്റ് ഒരു തുണിയെടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്യണം. കവർ ചെയ്തിട്ട് വെക്കാം. പിന്നെ ചുട്ടെടുക്കാം. ഇനി കുബൂസ് ചുട്ടെടുക്കാം. ചെറിയ ചെറിയ ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നല്ല പൊന്തി വന്നിട്ടുള്ള കുബൂസുണ്ട്. അങ്ങനെ എല്ലാം ചുട്ടെടുക്കാം. കുബൂസ് റെഡിയായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഫലാഫിൽ സാൻഡ്വിച്ചിൻ്റെ കുബൂസും സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് നോക്കാം. ഫലാഫിന് എന്തൊക്കെയാണ് വേണ്ടുന്ന ചേരുവകൾ നോക്കാം. കടല കുതിർത്ത് വെച്ചത്, ഇത് മിക്സിയിലിട്ട് പരിപ്പ് വടക്കല അരച്ചെടുക്കുന്നത് പോലെ അരച്ചെടുക്കണം. വെള്ളം കളഞ്ഞ് വെച്ചത്. പിന്നെ മല്ലിയില, പാർസലി ലീവ്സ്. പാർസലി ലീവ്സ് എപ്പോഴും കിട്ടിയെന്ന് വരില്ല, കിട്ടിയിട്ടില്ലേ സാരല്ല. അപ്പം മല്ലിയില കുറച്ചധികം 1 കപ്പ് എടുത്താൽ മതി. ഇതിപ്പം പകുതി പകുതി ഹാഫ് ഹാഫ് കപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത്. 4 പീസ് ഇല പുതിന, 2 പച്ചമുളക്, വെളുത്തുള്ളി, 1 ചെറിയ സവാള, ഇതൊക്കെ എല്ലാം ഇട്ടിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിന് മിക്സിയിൽ ചതച്ചിട്ട് എടുക്കുന്ന പോലെ, പരിപ്പ് വടക്കെല്ലാം അരക്കുന്നത് പോലെ അരച്ചിട്ടെടുക്കാം. കടല അരച്ച് വെച്ചിട്ടുണ്ട്. കൂടുതൽ അരഞ്ഞിട്ടുമില്ല. കുറച്ച് മല്ലിയിടയിലും വെള്ളം വന്നപ്പം കുറച്ചൊരു ലൈറ്റ് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസ്, ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് കടലപ്പൊടി ഇട്ടാലും മതി. കുറച്ച് ബേക്കിംഗ് സോഡ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇങ്ങനെ ബോളാക്കിയിട്ട് എടുക്കുക. ഇത് ഇനി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബോളാക്കിയതിന് ശേഷം 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്.
ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി മറ്റേ ഭാഗവും ബാക്കിയെടുക്കാം. ഫിലാഫിൽ ആയി കഴിഞ്ഞ് ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചക്കനി സോസ് റെഡിയായി. വെളുത്ത കടലക്ക തലേന്ന് ദിവസം കുതിർത്ത് ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെച്ച് പിറ്റേത്ത ദിവസം പുഴുങ്ങി വേവിച്ചെടുത്തതാണ്. അതിലേക്ക് വെളുത്തുള്ളി, തഹനി സോസ്, ഒലീവ് ഓയില്, നാരങ്ങ നീര്, തൈര്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഹുമ്മസ് റെഡിയായി. ഹമ്മൂസും ഫിലാഫിലും റെഡിയായി. സാധാരണ ഫിലാഫില് ഹമ്മൂസും കൂട്ടിയിട്ടാണ് കഴിക്കുക. ഹമ്മൂസ് പലതരം പേരിലാവും. ചിലവർ ഹുമ്മൂസ് പറയും, ചിലവർ ഹമ്മൂസ് പറയും. ഓരോ പ്രൊണൗൺസിയേഷൻ ഓരോന്നായിട്ടാണ് പറയുക. പക്ഷെ ഫിലാഫിൻ്റെ കൂടി അധികവും ഹമ്മൂസും കൂടിയായിട്ടാണ് കഴിക്കുക. ഹമ്മൂസ് എടുത്തിട്ട് അതിനിങ്ങനെ ജസ്റ്റ് മെല്ലെ മെല്ലെ പറിച്ച് ഹാഫ് ആക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ രണ്ട് ഫിലാഫിൽ വെക്കാം. ജസ്റ്റ് പൊട്ടി ബാക്കിയെടുക്കാം. ഞാൻ കുറച്ച് വെജിറ്റബിൾസ്, ഇതിപ്പോൾ കുക്കുംബറും ലെറ്റ്യൂസ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്ത് വെജിറ്റബിൾ വേണ്ടിക്കലും ചേർക്കാം, അവരവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾ എടുക്കാം. രണ്ട് മൂന്ന് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഹമ്മൂസ്, ഫിലാഫിൽ സാൻഡ്വിച്ച് റെഡിയായി. എത്ര പെട്ടെന്ന് വീട്ടിൽ നിന്നല്ല ഉണ്ടാക്കുക, എല്ലാവർക്കും ഇതുപോലത്തെ സാൻഡ്വിച്ച് എല്ലാം വീട്ടിൽ നിന്നല്ല ഉണ്ടാക്കി കഴിക്കാം. താങ്ക് യു.